ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് അൽറാസി കുഴിമന്തിയിലാണ്. അൽറാസി കുഴിമന്തി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെട്ടിച്ചിറന്ന് വളാഞ്ചി റോഡിൽ പോകുമ്പോൾ കരിപ്പോൾ വൻപത്തിനതിൻ്റെ കുറച്ച് മുന്നേക്കാണ് അൽറാസി കുഴിമന്തി വരുന്നത്. ഇവിടുത്തെ മന്തിക്ക് നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മിസ് ചെയ്യണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളി. നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് ഇൻട്രോ എടുത്തിട്ടുള്ളത്. ഇവിടെ നടക്കിടക്ക് കഴിക്കലുണ്ട്, വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലല്ലോ, പക്ഷേ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഒഴിവാക്കലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഫോളോ മീ. കണ്ടമാനം ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ, ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ കഴിക്കാനുള്ള ഡൈനിങ് സ്പേസ് ഉണ്ട്. മജ്ലിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. ഫാമിലി റൂമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്ന സൂപ്പാണ്. സൂപ്പ് വെച്ചാൽ തട്ടിക്കൂട്ട് സൂപ്പ് ഒന്നല്ല, അടിപൊളി നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല തിക്നെസ് ഉള്ള സൂപ്പ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എത്ര ആളുണ്ട്, ചില ആൾ എണ്ണത്തിനനുസരിച്ച് തരും കേട്ടോ. ചിക്കൻ്റെ സൂപ്പാണ്, അടിപൊളി അടിപൊളി അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ട് പേര് ഐക്കിലെ മയോണീസ്, അതുപോലെ നല്ല കട്ടിനുള്ള സൽത്ത, അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി സലാഡ്, ഉപ്പും മുളകും പുളിയൊക്കെ കൂടിയായിട്ടുള്ള നല്ലൊരു സലാഡും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോലെ സർവീസ് അടിപൊളി, സർവീസിൽ നമുക്ക് ഫസ്റ്റ് മാർക്ക് കൊടുക്കാം. പിന്നെ സാധാ നോർമൽ ചിക്കൻ കേട്ടോ, രണ്ടു പേരെ പീസ് കണോ. കുട്ടികളായിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി മന്തി ചിക്കൻ പഞ്ഞി മാറി ഉണ്ടാവും. അതാണായിട്ട് ഒന്നാമത് ഏറ്റവും ചെറിയ ചിക്കൻ ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ, അങ്ങനെ കിട്ടുന്നത് നമ്മളെന്താ സോഫ്റ്റ് അടിപൊളി ലൊക്കേഷൻ മറക്കണ്ട, വെട്ടിച്ചേർക്കുന്ന വളാഞ്ചേരി റോഡിന് പോകുമ്പോൾ വലത്തേപ്പുറത്തേക്ക് വരും കേട്ടോ. കൈപ്പോൾ കൈപ്പോൾ പമ്പിൻ്റെ പമ്പത്തിനേൻ്റെ കുറച്ച് മുന്നേക്ക് വെട്ടിച്ചേർക്കുന്ന വളാഞ്ചേരി റോഡ്. ഞങ്ങൾ ഇടക്കൊക്കെ കഴിക്കലുണ്ടോ, ഇവിടെ ചെന്ന് വിചാരിക്കും വരുമ്പോൾ അതിന് നിൽക്കല്. ഇപ്പം ഇതിനായിട്ട് പോകണം. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മന്തി കേട്ടോ, നമ്മൾ കഴിച്ചതിൽ ഏറ്റവും നല്ല മന്തി എന്നൊക്കെ പറയാം. അങ്ങനെ ഫുഡ് കഴിക്കുന്നത് കഴിയാൻ നേരത്തുണ്ട് ലെമൺ ടീ തള്ളി, ഓ അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ, വെട്ടിച്ചിറയിൽ നിന്ന് വരുന്ന റോഡ്.
ഇപ്പോൾ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡുകൾ പല കോലത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ലൊക്കേഷൻ മനസ്സിലാക്കി വെക്കുക. റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പാലം വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കരിപ്പുള പമ്പ് എന്ന് പറയുന്നത് അവിടെ കേട്ടോ, ആ കാണുന്ന ഏരിയയിലാണ് കരിപ്പുള പമ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കേട്ടോ, എൽരാജി കുഴിമന്തിൻ്റെ ഒരു ഏരിയ, ഇപ്പോഴത്തെ ഒരു വിഷയം ഇതാണ്. ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു പാലം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൽരാജി കുഴിമന്തി, നല്ല അഭിപ്രായമുള്ള മന്തി ഷോപ്പാണ്, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സെറ്റ് റൂമല്ല, ഇങ്ങനെ ഒരു ഡോറാണ് വരുന്നത്. ഡോറിൽ ഓപ്പൺ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നിട്ടാണ് ഉണ്ടാവുക, അടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് എന്നുണ്ടെങ്കിൽ അടച്ചിട്ടുണ്ടാവും. പിന്നെ ഉള്ളിൽ അപ്പോൾ ഫ്രണ്ട്സ്, എൽരാജി കുഴിമന്തിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. അടിപൊളി അടിപൊളി വൈബ് കാര്യങ്ങൾ, അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബായ്. അപ്പോൾ സ്പോട്ട് വെട്ടിച്ചേർക്കുന്നത് വളാഞ്ചേരി റോഡിലെ കരിപ്പൂൾ പമ്പ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് കേട്ടോ.